ഏതാണ്ട് 50 കൊല്ലത്തോളം മലയാള സിനിമ അടക്കി ഭരിച്ചു എന്ന് തന്നെ ഞാൻ ഉപയോഗിക്കാം. അത്രയും മലയാള സിനിമകൾ എടുത്തു, എന്നും മലയാള സിനിമയ്ക്ക് ഓർത്തു വയ്ക്കാവുന്ന അത്രയും ഹിറ്റുകൾ ഉണ്ടാക്കി. ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം, 70mm ചിത്രം, 3D ചിത്രം, അല്ലെങ്കിൽ പുതുമുഖങ്ങളെ മാത്രം അണിനിരത്തിക്കൊണ്ടുള്ള മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പോലും, അങ്ങനെ ഒരുപാട് ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടാക്കി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കിഷ്കിന്ത എന്ന് പറയുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് നമ്മുടെ ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നു. അങ്ങനെയെല്ലാം പുതുമകളും ചിന്തിച്ച് മദ്രാസിലേക്ക് ചേക്കേറി പോയിട്ട് പിന്നെന്താണ് ഞങ്ങളെ മറന്നു കളഞ്ഞത്, മലയാള സിനിമയെ മറന്നു കളഞ്ഞത് എന്താണ്? അത് കുറേ നാളായിട്ട് മുമ്പ് ഒരു കൊല്ലം 160 പടം വരെ എടുത്തുകൊണ്ടിരുന്നിരുന്നു. വീഡിയോ പൈറസിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ കാണിക്കുന്ന പടം, നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പടം 1 കോടിയോ 2 കോടിയോ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പടം റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊപ്പിച്ച് 1 ആഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഇതിപ്പോൾ ഈ തട്ടുകടയിൽ ഇങ്ങനെ സാധനം വിൽക്കുകയല്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഈ പൈറസി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ കോടീശ്വരന്മാരായി മാറുകയാണ്. പൈറേറ്റഡ് CD അല്ലെങ്കിൽ ഒരു DVD എടുത്തൊരു സിനിമ കണ്ടു എന്ന് പറയുന്ന ഒരു മോശമായിട്ട് ആളുകൾ പറയാറില്ല. ഞങ്ങൾ CD കണ്ടു, പടം ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് CD കിട്ടി എന്നൊക്കെ പറയുന്ന വലിയ അഭിമാനമായിട്ടാണ് ആളുകൾ കാണുന്നത്. അല്ലാണ്ട് കള്ളനോട്ട് ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പോലെ ശിക്ഷാർഹമായ ഒരു കുറ്റം ചെയ്യുന്ന പോലെ അല്ല ആളുകൾ ഇതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ഇന്ന് കാണുന്നത്. പക്ഷേ അപ്പച്ചൻ സാറിനെ പോലുള്ള ഒരാൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം മലയാള സിനിമ വിട്ട് മാറി നിൽക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അമ്മച്ചിക്ക് എന്ത് തോന്നുന്നു, ഇനിയും സിനിമ എടുക്കണ്ടേ? അത് അപ്പച്ചൻ്റെ ആരോഗ്യത്തിൻ്റെ പോലെ ഇരിക്കും. രണ്ടാമത് പിന്നെയും ഇങ്ങോട്ട് വരികയാണ്. ഇപ്പോൾ കാക്കനാടുള്ള സ്റ്റുഡിയോ പ്രവർത്തിക്കാനായിട്ട് അത് പഴയ രീതിയിൽ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഇത്ര കൊല്ലം മുമ്പ്, അതായത് ഏതാണ്ട് 50 വർഷത്തിന് മുമ്പല്ലേ ഈ പറയുന്നത്? നമ്മളന്ന് സിനിമ എന്താണെന്ന് പോലും നമുക്കറിയില്ലാത്ത, തിയേറ്ററിൽ വരുമ്പോൾ മാത്രം സിനിമ കണ്ടിരുന്ന ഒരു കാലത്ത്, ഇത് എവിടെ നിന്നുണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു കാലത്താണ് ഈ മദ്രാസിലുണ്ടായിരുന്ന സിനിമയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൗണിൽ അതിനുള്ള സ്ഥലം സജ്ജമാക്കി, അവിടെ ഡബ്ബിംഗ് നടന്നു, അതിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം അവിടെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതൊന്നും നിസ്സാര സിനിമകളുമല്ല. കുടുംബകഥകളിൽ നിന്ന് തുടങ്ങി വൻ ബജറ്റ് ചിത്രങ്ങളായ ആരോമലുണ്ണി പോലുള്ള അല്ലെങ്കിൽ തച്ചോളിമ്പ് പോലുള്ള മഹത്തായ സിനിമകളാണ് അന്നുണ്ടാക്കി. ഇതിൻ്റെ ഒരു തോന്നൽ, ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്. കുട്ടനാട്ടിൽ ജീവിതം തന്നെ വളരെ റിസ്ക്കാണ്. അപ്പോൾ ആ റിസ്കിൻ്റെ ഒരു നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് റിസ്ക് എടുക്കാനുള്ള. അപ്പോൾ എൻ്റെ ബ്രദറിന് ജ്യേഷ്ഠന് ഒരു കലാസ്നേഹിയും കൂടിയാണ്. അപ്പോഴാണ് തോന്നിയത് ഒരു സ്റ്റുഡിയോ, ഫിലിം സ്റ്റുഡിയോ ഇവിടെ ഉണ്ടാക്കണമെന്ന് തോന്നി. പക്ഷേ എന്നാലും ധൈര്യപ്പെട്ട് അങ്ങനെ ഒരു ഫിലിം സ്റ്റുഡിയോ ഉണ്ടാക്കി. ഉദയായാണ് ഈ തിക്കുരിശി തൊട്ട് പ്രേംനസിർ വരെയുള്ളവരുടെ കലാകാരന്മാരുടെയും സംഗീത വിദഗ്ധന്മാരുടെയും എല്ലാം ഒരു കളരി. കഴിഞ്ഞ് ബ്രദറിൻ്റെ മരണം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബം, സാധാരണ എല്ലാം കുടുംബം രണ്ടായി. നവോദയ വന്നു. നവോദയാണ് സിനിമാസ്കോപ്പ് ചിത്രം, 70mm ചിത്രം, 3D ചിത്രം ഇതെല്ലാം എടുത്തതും മോഹൻലാൽ വരെയുള്ള ധാരാളം ആക്ടേഴ്സ് അവരുടെ കളരി അതായിരുന്നു. അവരുടെ കളരി ഫാസിൽ, സിബി മലയിൽ തുടങ്ങിയ അതെ സംവിധായകർ അല്ല. അപ്പം പിന്നീട് ഞാൻ ആലോചിക്കും, ഇപ്പോൾ SL പുരം, സദാനന്ദനെ പോലുള്ള ഫേമസ് ആയിട്ടുള്ള നാടക ഋത്തുക്കൾ ഒക്കെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതല്ലെങ്കിൽ തകഴി ശിവശങ്കരപ്പിള്ളൽ മഹാനായ സാഹിത്യകാരനുണ്ട്. പക്ഷെ അവരൊന്നുമല്ല, ശാരംഗവാണി എന്ന് പറയുന്ന ഒരാളെ കണ്ടെത്തിയിട്ട് അയാളെ കൊണ്ട് തിരക്കഥകൾ എഴുതിച്ച് വലിയ വലിയ സിനിമകൾ ഉണ്ടാക്കിച്ച്. അപ്പം എപ്പോഴും അങ്ങനെ ഒരു പുതിയ ആളുകളെ കണ്ടെത്താനായിട്ട് എപ്പോഴും ശ്രമിച്ചിരുന്നു അല്ലേ? ഉണ്ടോ, അത് വലിയ ആളുകളെ കാണുമ്പോഴത്തേക്ക് അവിടെ ഒരു ഈഗോ പ്രശ്നമൊക്കെ വരും. അവരുടെ പുറകെ നടക്കേണ്ടി വരും, അന്വേഷിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഈസി ആയിട്ട് ജോലി ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ചരംഗപാണി ഇങ്ങനെയുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ. ഈ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുഞ്ചാക്കോ സാർ നോക്കിയിരുന്ന കാലത്തും ഇതിൻ്റെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തം ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് അത്തരം കാര്യങ്ങളൊക്കെ അന്നും അപ്പച്ചൻ സാറല്ലേ ചെയ്തത്? എല്ലാം എന്നെ ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ശരിക്കും ഉദയ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ആരംഭിച്ചതിന് ശേഷം ആദ്യം തുടങ്ങുന്ന സിനിമ ഏതായിരുന്നു? വെള്ളി നക്ഷത്രം. ഉദയ സ്റ്റുഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? ഇല്ല. ഇനി ഞാൻ അമ്മച്ചെടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഒരു സിനിമാ കുടുംബത്തിലൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അറിയാമായിരുന്നില്ല അല്ലേ? പിന്നെ അപ്പൊ അതുവരെ സിനിമാ താരങ്ങളെ കണ്ടിട്ടില്ല? ജീവിതം കോളേജിൽ പഠിച്ചിരുന്നപ്പം, കോളേജിലല്ല ഹൈസ്കൂളിൽ പഠിച്ചിരുന്നപ്പം കണ്ടിട്ടുണ്ട്. ജീവിതം നമുക്ക് സിനിമ കണ്ടിട്ട് അതല്ല ഞാൻ പറഞ്ഞത്, സിനിമാ താരങ്ങളുമായിട്ടൊന്നും അങ്ങനെ ഒരു അടുപ്പം ഇല്ല. ഇനിയിപ്പോ വരുന്നത് പ്രേംനസീർ തുടങ്ങിയ സിനിമാ താരങ്ങൾ ഒരു നിത്യ സന്ദർശകരായ ഒരു വീട്ടിലേക്കാണ് വരുന്നത് അല്ലേ? അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ അങ്ങനെയുണ്ട്, ഇത്രയും സിനിമക്കാർ സിനിമാക്കാരായതുകൊണ്ട്
സ്വഭാവമൊക്കെ എങ്ങനെയായിരിക്കുമെന്ന്. ഞാൻ കോൺവെൻറ്റിൽ അന്നേരം, അപ്പോൾ അവർക്ക് സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെ കല്യാണം പറഞ്ഞപ്പോൾ അവരൊരച്ഛനോട് ചോദിച്ചു, ചെറുക്കൻ എങ്ങനെയാണ്, ഈ സിനിമാക്കാരനല്ലേ. അപ്പോൾ അവർക്ക് സംശയം. അപ്പം റെയ്നോൾഡ് അച്ഛനെന്ന് പറഞ്ഞ് ഈ ഇവരുടെ വീടിൻ്റെ അടുത്ത് ഈ സെൻ്റ് ആൻഡ്രൂസ് ഓർഫനേജ് നടത്തുന്ന അച്ഛനുണ്ട്. അപ്പോൾ അച്ഛൻ എപ്പോഴും അവിടെ സന്ദർശകനായിട്ട് വരും. എന്നെ സിസ്റ്റേഴ്സിനെ വലിയ ഇഷ്ടമാണ്, ഞാനവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, അപ്പച്ചൻ എങ്ങനെയാണ്, ഒരു സംശയം ഉണ്ട് നിങ്ങൾ കിട്ടിച്ചോ. ആ എന്നെ സംബന്ധിച്ച് ഈ ജോലി ഇട്ടേച്ച് കല്യാണം ആലോചിക്കാനായിട്ട് എനിക്ക് നേരമില്ലായിരുന്നു. അപ്പോൾ പല കല്യാണങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരും, എനിക്ക് സമയമില്ല. ഒടുവിൽ ഇത് ബ്രദറും സിസ്റ്റർലായും ബ്രദറും കൂടെയാണ് ആലോചിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ പെണ്ണിനെ പോയി കാണാനും നേരമില്ലായിരുന്നു. ഒടുവിൽ കല്യാണത്തിനാണ് ഞങ്ങൾ ഒന്നിച്ച് കാണുന്നത്. മനസ്സമ്മതം രണ്ടു മൂന്ന് അച്ഛന്മാരുടെ മുമ്പ് ചോദിച്ചാൽ ഞാൻ ചെറുക്കനെ കണ്ടില്ല, സമ്മതമാണോ എന്ന് ചോദിച്ചു സമ്മതമാണെന്ന് പറഞ്ഞു. അപ്പച്ചൻ എന്നെ കണ്ടായിരിക്കും അത്ര. അങ്ങനെ കല്യാണം മിസ്സസ് കുഞ്ചാക്കോ എന്നെ ചൂസ് ചെയ്യുന്നത്. ആ ശരി. ഇവിടെ വന്നതിന് ശേഷം പിന്നീട് എല്ലാ സിനിമാ താരങ്ങളുമായിട്ട് അടുക്കാനുള്ള ഒരു അവസരം. പിന്നെ ആദ്യമൊക്കെ ഞങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ അവരൊക്കെ താമസിക്കുന്നത്. മറ്റുള്ളവരെല്ലാം വലിയ ഇതായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്, സിനിമാ താരങ്ങളോട് വർത്തമാനം പറയുന്നവരായിട്ട്. ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്ത് പിന്നീട് പോയിരുന്ന സ്ഥലം നേരത്തെ അമ്മച്ചി പറഞ്ഞ പോലെ കുളമാവിലാണ് അല്ലേ? അതെ, അവിടെ വെച്ചാണ് ശിവാജി ഗണേശിന്റെ കൈ ഒടിഞ്ഞത്. ആ തച്ചോളിയമ്പു. തച്ചോളിയമ്പു ഉമ്മർ എന്തോ ബലം പ്രയോഗിച്ചു ഒടിഞ്ഞ ഒടിച്ചതെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഉമ്മറിൻ്റെ വീട്ടിലൊക്കെ കല്ലേറി വന്നു മദ്രാസിലെ വീട്ടിൽ. മദ്രാസിൽ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പിന്നെ മദ്രാസിലേക്ക് ചെല്ലാൻ ഭയമായി. ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് പതുക്കെ മദ്രാസിലേക്ക് പതുക്കെ തലയിലൊക്കെ മുണ്ടുമെല്ലാം ഇട്ട് ചെന്നു ചെന്നത്. അങ്ങനെ ചെന്ന് ഇങ്ങനെ അന്നേരം ഇങ്ങനെ ഇതുവരെയും ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടില്ല. ഓ ശരി. അപ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി കാണാൻ ചെന്നു. ചെന്ന് കഴിഞ്ഞ ഉടനെ പറയുകയാണ്, നിങ്ങൾ എന്നെ ഒരു ഉരുക്ക് മനുഷ്യനാക്കിയിരിക്കുന്നു. എൻ്റെ കയ്യിൽ ഇത് സ്റ്റീലാണുള്ളത്. എൻ്റെ രക്തം വന്നാൽ അത് പടം 100 നാൾ ഓടും. ആ ശരി. സാർ എങ്ങനെയായിരുന്നു അന്നൊക്കെ ഒരു പടത്തിൻ്റെ ഒരു ബജറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് തീരും, ഏതാണ്ട് പ്ലാൻ ചെയ്ത ബജറ്റിൽ തന്നെ ഒരു സിനിമ തീരുമായിരുന്നു? ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് ഈ പറഞ്ഞ വിചാരിക്കുന്ന പോലെ തീരാൻ പ്രയാസമാണ്. തച്ചോളിയമ്പും മറ്റുമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ സിനിമാ സ്കോപ്പുള്ള തിയേറ്റേഴ്സ് അന്ന് വളരെ കുറവ്, വളരെ 10-25 ഉള്ളു. അപ്പോൾ ഇത് ജിജോ ഇങ്ങനെ പറഞ്ഞ എടുക്കുമ്പോൾ അത് നടക്കാൻ ഒക്കുകയല്ലോ, എങ്ങനെയാണ് ഈ 10-500 തിയേറ്ററിലെ ഈ സിനിമാ സ്കോപ്പ് കൊണ്ട് കൊടുക്കുന്നത്? അത് നമുക്ക് കുറച്ചെണ്ണം വിലയ്ക്ക് വാങ്ങിക്കാം, എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ എല്ലാവർക്കും ഈ ലെൻസ് കൊടുത്ത്. പിന്നെ സ്ക്രീനിൻ്റെ പ്രശ്നമായി. അപ്പോൾ സ്ക്രീൻ കുറേ ഉണ്ടാക്കി. അവിടുത്തേക്ക് ചെറിയ ചെറിയ തിയേറ്ററും മറ്റും വലിയ സ്ക്രീനുള്ള വലിയ തിയേറ്ററായിട്ട്.